ഫ്രണ്ട്സ്, എല്ലാവർക്കും മെൻസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു പിടി പായസത്തിന് റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിടി പായസമാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അത് ഞാൻ 250 മില്ലി കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലോണം കുഴച്ചെടുക്കാം. ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് നല്ലോണം വരച്ചെടുക്കാം. അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്ന വരെ വരച്ചെടുക്കാം. അതിൻ്റെ കളറിൽ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്ത് ഓരോന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ദിവസേന ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇത് ജസ്റ്റ് ഒന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 500 ml പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 മില്ലി ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് പാല് കുറവായതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി പാല് അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നാലാണ് ഇതൊരു തിക്കാഴ്ച നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് അരിപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ട് കിട്ടും നമ്മുടെ പിടി പായസം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ച ഈ അരിൻ്റെ ഇത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഞാനത് ഏലക്കായും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. അത് ഇതിലേക്ക്
ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിടിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം.